KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC ടിവി പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കൽക്കരിപ്പാടം അഴിമതി സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് തിരുത്തിയിരുന്നുവെന്ന് റിപ്പോർട്ട്. ഇസ്രായേലിൽ നിന്ന് 15,000 കോടിയുടെ മിസൈൽ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു. മാർച്ച് മാസത്തിൽ KSRTCക്ക് നഷ്ടം 152 കോടി. നാവികാസ്ഥാനത്തെ പീഡനം യുവതിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നാവിക. SYS സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് ജാമിയ സരിയയിൽ പ്രൌഢോജ്വല സമാപനം. സംസ്ഥാന നേതാക്കളെ പ്രഖ്യാപിച്ചു. സമരമാണ് ജീവിതം. SSF 40th സംസ്ഥാന സമ്മേളനം. പതാക ജാഥകൾ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ. മലപ്പുറം ജില്ലയിൽ ഈ മാസം 15-ന്. ഒമാൻ സുന്നി മുജാഹിദ് സംവാദം. മുജാഹിദ് ജിന്നി വിഭാഗത്തിന് പരാജയം. മഞ്ചേരിയിൽ ഇസ്ലാഹി ക്യാമ്പസ് ജിന്നി വിഭാഗത്തിന് നിയന്ത്രണം. മുസ്ലിം ലീഗ് ചേളാരി സമസ്ഥ അനുരജ്ഞന ചർച്ചയെക്കുറിച്ച് അറിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ്. വാർത്തകൾ വിശദമായി. CBI സുപ്രീംകോടതിയിൽ സമർപ്പിച്ച കൽക്കരിപ്പാടം അഴിമതി അന്വേഷണ റിപ്പോർട്ട് നിയമമന്ത്രി അശ്വിനികുമാർ തിരുത്തിയെന്ന വാർത്ത വിവാദമാകുന്നു. അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയത് പ്രധാനമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് ട്വിറ്ററിൽ ആരോപിച്ചു. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണെന്നും സർക്കാർ CBIയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നതിന്റെ തെളിവാണിതെന്നും സുഷമ കുറ്റപ്പെടുത്തി. തിരുത്തലുകൾക്ക് വിധേയമാകാത്ത അന്വേഷണ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്നും സുഷമ ആവശ്യപ്പെട്ടു. അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ മാസമാണ് CBI സുപ്രീംകോടതിയിൽ സമർപ്പിച്ചത്. സുപ്രീംകോടതിയിലെത്തുന്നതിനു മുമ്പ് റിപ്പോർട്ട് നിയമമന്ത്രി തിരുത്തിയിരുന്നുവെന്ന വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് പുറത്തുവിട്ടത്. റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിക്കുന്നതിനു മുമ്പ് മുതിർന്ന CBI ഉദ്യോഗസ്ഥൻ രഞ്ജിത് സിൻഹ ഉൾപ്പെടെയുള്ളവരെ നിയമമന്ത്രി വിളിച്ചു വരുത്തിയിരുന്നുവെന്ന് പത്രം പറയുന്നു. വാർത്ത വിവാദമായതോടെ ആരോപണം പ്രത്യേക ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ KSRTCയുടെ നഷ്ടം 152.89 കോടിയായി വർദ്ധിച്ചു. ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് 25.5 കോടി രൂപയുടെ അധിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഡീസൽ വില വർധനവിനെ തുടർന്നാണ് നഷ്ടം വർദ്ധിച്ചത്. ഫെബ്രുവരിയിൽ 123.73 കോടി രൂപയായിരുന്നു KSRTCയുടെ വരുമാനം. പക്ഷേ മാർച്ചിൽ ഇത് 141.46 കോടി രൂപയായി കുറഞ്ഞു. ഏപ്രിൽ മാസം പകുതിയായിട്ടും KSRTCക്ക് പെൻഷൻ വിതരണം ചെയ്യാനായിട്ടില്ല. ഇതേ തുടർന്ന് KSRTCയിലെ പെൻഷൻകാർ April 16 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ്. ഇസ്രായേലിൽ നിന്ന് 15,000 കോടി രൂപ ചെലവിട്ട് ടാങ്കേഡ മിസൈലുകൾ വാങ്ങുന്ന വൻകിട കരാറിന് ഇന്ത്യ ഒരുങ്ങുന്നു. രാജ്യത്തെ 356 ഇൻഫൻട്രി ബറ്റാലിയനുകൾക്കും 3rd generation ടാങ്കേഡ മിസൈലുകൾ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണിത്. ടാങ്കുകളുടെ സാങ്കേതികവിദ്യ മികവ് പരിശോധിച്ച ശേഷം കരാറുമായി മുന്നോട്ടു നീങ്ങാൻ പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പടക്കോപ്പ് സമ്പാദന സമിതി തീരുമാനിച്ചു. 2.5 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള കൊണ്ടുനടക്കാൻ എളുപ്പമുള്ള ടാങ്കേഡ മിസൈലുകൾ പ്രഹരശേഷിയിൽ മുന്നിൽ നിൽക്കുന്നതാണ്. ഇന്ത്യക്ക് ആയുധം വിൽക്കുന്ന രാജ്യങ്ങളിൽ അമേരിക്കയെ പിന്തള്ളി 2rd സ്ഥാനം നിലനിർത്താനുള്ള ഇസ്രായേലിന്റെ ശ്രമത്തിന് ഈ കരാർ കുതിപ്പ് നൽകും. ഇന്ത്യ ഏറ്റവും കൂടുതൽ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. മിസൈൽ നിർമ്മാണ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറാനും പ്രതിരോധം പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഡൈനാമിക്സിൽ ഇന്ത്യ തദ്ദേശീയമായി പിന്നീട് നിർമ്മിച്ചു തുടങ്ങാനും കരാർ ലക്ഷ്യമിടുന്നുണ്ട്. സ്പൈക്ക് എന്ന പേരിലുള്ള മിസൈൽ വാങ്ങുന്നത് മത്സരമില്ലാതെ ഇസ്രായേൽ മാത്രം ഉൾപ്പെട്ട ഇടപാടായതുകൊണ്ടാണ്. സാങ്കേതികവിദ്യ പരിശോധനയ്ക്കു ശേഷം മാത്രം മുന്നോട്ടു നീങ്ങാൻ തീരുമാനിച്ചത്. ചട്ടപ്രകാരം ഇത്തരമൊരു പരിശോധന കൂടിയേ കഴിയൂ. ടാങ്കേദ മിസൈലുകളുടെ വലിയ തോതിലുള്ള കുറവ് ഇപ്പോൾ കരസേനയിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്.
കൊച്ചിയിലെ ദക്ഷിണ നാവിക കേന്ദ്രത്തിലെ യുവതി പീഡിപ്പിക്കപ്പെട്ടുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഡൽഹി നാവികസേന ആസ്ഥാനം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് വിശദീകരണം നൽകി. ഭാര്യമാരെ വെച്ചുമാറുന്നുവെന്ന ആരോപണം സത്യവിരുദ്ധമാണെന്നും ഇത് വെറും കുടുംബവഴക്കാണെന്നും നാവികസേന മറുപടി നൽകി. കൊച്ചി നാവികസേനാ കേന്ദ്രത്തിലെ ലഫ്റ്റനന്റ് രവികിരണിന്റെ ഭാര്യ പീഡനം സംബന്ധിച്ച് പ്രതിരോധ മന്ത്രിക്കും നാവികസേനാ മേധാവി അഡ്മിറൽ സി കെ ജോഷിക്കും പരാതി നൽകിയിരുന്നു. യുവതിയുടെ പരാതിയെക്കുറിച്ച് പ്രതിരോധ മന്ത്രി എ കെ ആന്റണി നാവികസേനാ മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. നാവികസേന പ്രതിരോധ മന്ത്രിക്ക് കൈമാറിയ അന്വേഷണ റിപ്പോർട്ടിൽ യുവതിക്ക് മാനസിക രോഗമുള്ളതായും പരാമർശിച്ചിട്ടുണ്ട്. ഭർത്താവും സേനയിലെ മറ്റു ചിലരും പീഡിപ്പിച്ചതായി യുവതി ഡൽഹിയിലെ വസന്തിഹാർ പോലീസ് സ്റ്റേഷനിലും കൊച്ചി ഹാർബർ സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ലഫ്റ്റനന്റ് രവികിരൺ കബ്ബു ഉൾപ്പെടെ 10 പേർക്കെതിരെ കൊച്ചി ഹാർബർ പോലീസ് കേസെടുത്തിരുന്നു. യുവതി സേനാംഗങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന പരാതികൾ വ്യാജമാണെന്ന നിലപാടാണ് നാവികസേനയ്ക്കുള്ളത്. കണ്ണൂർ ഇന്റർനാഷണൽ വിമാനത്താവളത്തിന് പാരിസ്ഥിതികാനുമതി നൽകാൻ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. സമിതിയുടെ ശുപാർശയനുസരിച്ചാണ് പദ്ധതികൾക്ക് മന്ത്രാലയം അനുമതി നൽകുന്നത്. വിമാനത്താവളത്തിനായി മുറിക്കുന്ന 30,421 മരങ്ങൾക്ക് പകരം 91,261 മരങ്ങൾ നടണമെന്നും ജലസംരക്ഷണം, ഭൂമിനികത്തൽ എന്നീ റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. 12 മീറ്ററുള്ള റോഡ് 24 മീറ്ററായി വികസിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യു എ ഇ സാംസ്കാരിക യുവജന സാമൂഹിക വികസന മന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാനുമായി ചർച്ച നടത്തി. ഇന്നലെ ഉച്ചയ്ക്ക് അബുദാബിയിലെ പാലസിലായിരുന്നു ചർച്ച. ഉമ്മൻചാണ്ടിക്ക് ഷെയ്ഖ് നഹിയാൻ ഉച്ചവിരുന്ന് നൽകി. തുടർന്നാണ് ഇരുവരും അല്പസമയം ചർച്ച നടത്തിയത്. ഇന്ത്യയും യു എ ഇയും തമ്മിലെ മികച്ച ബന്ധവും യു എ ഇയുടെ പുരോഗതിയിൽ മലയാളികളടക്കം ഇന്ത്യക്കാരുടെ പങ്കും ചർച്ചാ വിഷയമായി. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, പ്രമുഖ വ്യവസായി എം എ യൂസുഫ് അലി, എം പി വീരേന്ദ്രകുമാർ എന്നിവരും സന്നിഹിതരായി. വ്യാഴാഴ്ച ദുബായിൽ സ്മാർട്ട് സിറ്റി ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുത്ത ഉമ്മൻചാണ്ടി യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമുമായി ചർച്ച നടത്തിയിരുന്നു. സ്മാർട്ട് സിറ്റി ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷമാണ് അദ്ദേഹം എമിറേറ്റ്സ് ടവറിലെ ഷെയ്ഖ് മുഹമ്മദിന്റെ ഓഫീസിലെത്തിയത്. പടിഞ്ഞാറൻ ജപ്പാനിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 24 പേർക്ക് പരിക്കേറ്റു. നിരവധി വീടുകൾ തകർന്നു. റിക്ടർ സ്കെയിലിൽ 6.3 രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം അവാജി ദ്വീപിന് സമീപമാണ്. ഭൂകമ്പത്തെ തുടർന്ന് അധികൃതർ സുനാമി മുന്നറിയിപ്പൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. ഇന്നത്തെ സ്വർണവില. സ്വർണവില പവന് 560 രൂപ കുറഞ്ഞ് 21,200 രൂപയായി. ഗ്രാമിന് 70 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. 2,650 രൂപയാണ് ഇന്നത്തെ 1 ഗ്രാം സ്വർണത്തിന്റെ വില. 10 മാസത്തിനു ശേഷമാണ് സ്വർണവിലയിൽ ഇത്രയും കുറവ് രേഖപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ വില വ്യത്യാസമാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. ഗൾഫ് വാർത്തകൾ. അനധികൃത തൊഴിൽ പരിശോധന 3 മാസത്തേക്ക് നിർത്തിവച്ച രാജവിജ്ഞാപനത്തിന്റെ പശ്ചാത്തലത്തിൽ താമസ തൊഴിൽ രേഖകൾ നിയമാനുസൃതമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വിവിധ പ്രവിശ്യകളിലെ പാസ്പോർട്ട് തൊഴിൽ കാര്യാലയ വിഭാഗങ്ങൾ ത്വരിതപ്പെടുത്തി. വിവിധ സർക്കാർ വകുപ്പുകളും ചേംബർ ഘടകങ്ങളും ചേർന്നുള്ള പ്രചാരണ പ്രവർത്തനത്തിനും ചില മേഖലകളിൽ രൂപം കൊടുത്തിട്ടുണ്ട്. രാജവിജ്ഞാപനം സംബന്ധിച്ച പ്രായോഗിക പരിപാടിക്ക് വൈകാതെ വ്യക്തമായ രൂപം കാണുമെന്ന് തൊഴിൽ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച് തൊഴിൽ ആഭ്യന്തര മന്ത്രാലയങ്ങൾ തിരക്കിട്ട കൂടിയാലോചനകൾ നടത്തിവരികയാണ്. മദീന മസ്ജിദ് നബവിയുടെ വിപുലീകരണ പ്രവർത്തനത്തിന് തുടക്കമായി. മസ്ജിദ് നബവിയുടെ കിഴക്ക് ഭാഗത്തു നിന്നാണ് വിപുലീകരണ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മസ്ജിദ് നബവിക്കരികിൽ സ്ഥിതി ചെയ്യുന്ന 16 നിലകളുള്ള പുതിയ ഹോട്ടലാണ് പൊളിച്ചുമാറ്റിയത്. പ്രവാചക പള്ളിയുടെ വിപുലീകരണത്തിനായി ആദ്യമായി പൊളിക്കുന്ന ഹോട്ടലാണിത്. മസ്ജിദ് നബവിയിൽ നിന്നും ഏറ്റവും അടുത്തായാണ് പ്രസ്തുത കെട്ടിടം. വരും ദിവസങ്ങളിൽ വിപുലീകരണ പ്രവർത്തനം പുരോഗമിക്കുന്നതോടെ പൊളിച്ചുമാറ്റുന്ന കെട്ടിടങ്ങളുടെ എണ്ണം കൂടും. തിരുഗേഹങ്ങളുടെ സേവകൻ അബ്ദുള്ള രാജാവിന്റെ പേരിലുള്ള വിപുലീകരണ പ്രവർത്തനം മസ്ജിദ് നബവിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ വലുതായിരിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. 2 വർഷത്തിനകം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് രാജാവ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ഹോട്ടലുകൾ പൊളിച്ചുമാറ്റുന്നതോടെ തീർത്ഥാടകർക്കുണ്ടാവുന്ന താമസ പ്രശ്നങ്ങൾ മദീന ഗവർണർ ഫൈസൽ ബിൻ സൽമാൻ രാജകുമാരന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. സാർത്ഥകമായൊരു 100 ആശയം കണ്ടെത്തി സാക്ഷി.
സാക്ഷാൽ സുന്നത്തിന്റെ പ്രദീപകൾ പദ്ധതി നിറവേറ്റി. സാർത്ഥകമായൊരു നൂറ് നൂറ് ആശയം കണ്ടെത്തി. സാക്ഷാൽ സുന്നത്തിന്റെ പ്രദീപകൾ പദ്ധതി നിറവേറ്റി. സുസ്ഥിരമായൊരു പ്രസ്ഥാനം അതിശക്തിയിൽ വർദ്ധിച്ചു. സുഭദ്രത നേരാൻ ധാർമ്മിക വിപ്ലവ സംഘം വന്നെത്തി. മൂവർണ്ണ പൂങ്കുടിയുടെ വാഹകർ നിരയായി. മുഖരീത മുദ്രാവാക്യം പാറി മുഴങ്ങുകയായി. എസ് എസ് ജിന്ദാബാദ്, എസ് എസ് ജിന്ദാബാദ്, എസ് എസ് ജിന്ദാബാദ്, എസ് എസ് ജിന്ദാബാദ്. ചാരുത ചിന്തയുമാ ധാർമ്മിക സംഗമിതാ പാവന പാന്താവി ഉപചാരരാ. ആത്മഗതം ജനശാന്തി വന്ന ദൗത്യവുമേന്തി. ആത്മഗതം ജനശാന്തി വന്ന ദൗത്യവുമേന്തി. ചാരുത ചിന്തയുമാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. എസ് വൈ എസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് ദേളി ജാമിയ സൈദിയിൽ പ്രൗഢോജ്വല സമാപനം. 14 ജില്ലകളിൽ നിന്നും നീലഗിരി ലക്ഷദ്വീപ് ഭാഗങ്ങളിൽ നിന്നുമായി 200 കൌൺസിൽ അംഗങ്ങൾ സംബന്ധിച്ച സമ്മേളനം അടുത്ത 3 പുതിയ സംസ്ഥാന ഭാരവാഹികളെയും സുപ്രീം കൌൺസിൽ അംഗങ്ങളെയും പ്രഖ്യാപിച്ചു. സ്വാഗത സംഘം ചെയർമാൻ എ പി അബ്ദുള്ള മുസ്ലിയർ മാണിക്കോത്ത് പതാക ഉയർത്തി. സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സമസ്ത കേന്ദ്ര മുഷാവറ ഉപാധ്യക്ഷൻ എ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സമൂഹം സാംസ്കാരികമായി അധപ്പതിക്കുമ്പോൾ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഉത്തരവാദ ബോധത്തോടെ രംഗത്തിറങ്ങണമെന്ന് അദ്ദേഹം ഉണർത്തി. സയ്യിദ് അലി ബാഫക്കെ തങ്ങൾ പ്രാർത്ഥന നടത്തി. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഹാരി പൊസോട്ട്, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഹാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയർ കട്ടിപ്പാറ, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, സി മുഹമ്മദ് ഫൈസി തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർഷിക കൌൺസിലിൽ വിവിധ സബ് കമ്മിറ്റികളുടെ റിപ്പോർട്ട് വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, എൻ അലി അബ്ദുള്ള, മുഹമ്മദ് പറവൂർ, മജീദ് കക്കാട് എന്നിവർ അവതരിപ്പിച്ചു. സംഘടനയുടെ പുതിയ നയപദ്ധതികൾക്ക് രൂപം നൽകുന്നതിനായി നടന്ന സംഘടനാ ചർച്ചയ്ക്ക് ജില്ലാ സാരഥികൾ നേതൃത്വം നൽകി. ഇന്ന് നടന്ന സമാപന പരിപാടിക്ക് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഹാരി പൊസോട്ട്, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഹാരി എന്നിവർ നേതൃത്വം നൽകി. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന സാരഥികളായി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസിഡന്റും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജനറൽ സെക്രട്ടറിയായും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഹാരി പൊസോട്ട് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. മലപ്പുറം മേൽമുറി മഅദിൻ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ന്യൂനപക്ഷങ്ങൾ അവകാശങ്ങളും അവസരങ്ങളും എന്ന വിഷയത്തിൽ നാളെ സ്വലാത്ത് നഗറിൽ മഅദിൻ ക്യാമ്പസിൽ ബോധവൽക്കരണ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിനായി ഒരുക്കുന്ന അവസരങ്ങൾ ആസ്പദമാക്കി നടത്തുന്ന ക്യാമ്പ് രാവിലെ 8 മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഹാരിയുടെ അധ്യക്ഷതയിൽ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് വി അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമവകുപ്പ് ഡയറക്ടർ ഡോക്ടർ പി നസീർ ക്ലാസിന് നേതൃത്വം നൽകും. മലപ്പുറം ഡി ഡി ഇ സൂപ്രണ്ട് കെ ഇബ്രാഹിം, നോളജ് മാനേജർ മുഹമ്മദ് നൌഫൽ ജംഷഡ്പൂർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിട്ടേൺ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ മൊയ്തീൻകുട്ടി, ഇബ്രാഹിം ബാക്കവി മേൽമുറി, അബൂബക്കർ സഖാഫി അരീക്കോട് എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും. വിദ്യാർത്ഥി സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിന് മർക്കസ് സ്റ്റുഡൻസ് യൂണിയൻ ഇഹിയ സുന്ന സംഘടിപ്പിക്കുന്ന മർക്കസ് മുസാബക്ക 2013 അഖിലേന്ത്യ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസം നീണ്ടുനിന്ന കലാസാംസ്കാരിക മത്സരങ്ങളുടെ സമാപനമാണ് ഇന്ന് നടക്കുന്നത്. 100 ഇനങ്ങളിലായി 1000 വിദ്യാർത്ഥികളാണ് വ്യത്യസ്ത വേദികളിലായി മത്സരിച്ചത്. കർണാടക, കാശ്മീർ, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ഡൽഹി തുടങ്ങിയ 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. മുക്കർണമ, മുഷറഫ, മുഖദ്സ, മുനവറ എന്നീ 4 ഗ്രൂപ്പുകളിലായാണ് മത്സരം. ജലം അമൂല്യമാണ്, കുടിക്കുക പാഴാക്കരുത് എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് നടത്തുന്ന ജലസംരക്ഷണ പദ്ധതി ക്യാമ്പയിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ ശുദ്ധജല വിതരണം തുടങ്ങി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ വി പി സലീം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൊടും വരൾച്ച അനുഭവപ്പെടുന്ന ഈ സമയത്ത് ഇത്തരം ക്യാമ്പയിനും പദ്ധതിയും വളരെ പ്രാധാന്യമേറിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണ സ്വാന്തന തീരത്തിന്റെ കീഴിൽ 3000 കുടിവെള്ളം എത്തിച്ച് വിതരണം ചെയ്യുന്ന സംവിധാനമാണ് ക്യാമ്പയിന്റെ ഭാഗമായി സമർപ്പിച്ചത്. ജലവിതരണത്തിന് ആവശ്യമായ ടാങ്കും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
ദിവസേന ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിൽ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്ന സമയത്ത് സമർപ്പിച്ച പദ്ധതി ജനങ്ങൾക്ക് വളരെയേറെ ആശ്വാസകരമാണ്. സയ്യിദ് ഹുസൈൻ ഷിഹാബ് തങ്ങൾ തിരൂർക്കാട് പ്രാർത്ഥന നിർവഹിച്ചു. സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. SYS മലപ്പുറം ജില്ലാ സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ കോടൂർ, ഡോക്ടർ ജെയ്ദ്, ഡോക്ടർ രാജു, ശങ്കരനാരായണൻ, പീച്ചീരി ഫാറൂഖ്, റസാഖ് സഖാഫി പുത്തൂർ തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ പ്രസംഗിച്ചു. ജലം അമൂല്യമാണ്, കുടിക്കുക പാഴാക്കരുത് എന്ന ശീർഷകത്തിൽ നടക്കുന്ന SYS ജലസംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജലസംരക്ഷണ കൂട്ടായ്മ നടക്കും. April 21 എടവണ്ണ ചാലിയാർ തീരത്താണ് കൂട്ടായ്മ നടക്കുന്നത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരും പണ്ഡിതരും സാമൂഹിക രാഷ്ട്രീയ നേതാക്കളും സംബന്ധിക്കും. ഇതോടനുബന്ധിച്ച് ടേബിൾ ടോക്ക്, പ്രതിജ്ഞ, പ്രാർത്ഥനാ സദസ് സംഘടിപ്പിക്കും. ഇതു സംബന്ധമായി ചേർന്ന സബ് കമ്മിറ്റി യോഗത്തിൽ PKM സഖാഫി ഇരിങ്ങലൂർ അധ്യക്ഷത വഹിച്ചു. PM മുസ്തഫ മാസ്റ്റർ, അലവി സഖാഫി കൊളത്തൂർ, അബ്ദുറഹ്മാൻ മാസ്റ്റർ പടിക്കൽ, KP ജമാൽ കരുളായി തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. മുക്കം സർക്കാർ പറമ്പ് മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹാഫിള് മസൂദ് സഖാഫി ഗൂഡല്ലൂരിന്റെ ത്രിദിന ആത്മീയ പ്രഭാഷണത്തിന് തുടക്കമായി. അർഷിന്റെ തണൽ ആർക്ക് എന്ന തലക്കെട്ടിൽ നടക്കുന്ന പരിപാടിയിൽ മഹൽ കമ്മിറ്റി പ്രസിഡന്റ് MP ഉമർ ഫൈസി അധ്യക്ഷത വഹിച്ചു. സർക്കാർ പറമ്പിൽ നിർമ്മിക്കുന്ന മദ്രസ കെട്ടിടത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. KSA തങ്ങൾ ചെറുവാടി കർമ്മം നിർവഹിച്ചു. KT അബ്ദുൾ ജബ്ബാർ സഖാഫി, MP ബഷീർ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ന് നടക്കുന്ന സമാപന പരിപാടിയിൽ ഹാഫിള് മസൂദ് സഖാഫി പ്രഭാഷണം നടത്തും. അസ്മാഉൽ ബദർ ചൊല്ലിയുള്ള ദുആ സദസ്സിന് UK അബ്ദുൽ മജീദ് മുസ്ലിയാർ നേതൃത്വം നൽകും. കുരുവട്ടൂർ ഹിക്മത്ത് സുന്നിയ ജിദ്ദ സോൺ മാസം തോറും നടത്തിവരാറുള്ള ബുർദ മജ്ലിസും മൗലിദ് മാല പാരായണവും മബറൂക്ക് മൻസിലിൽ സയ്യിദ് ജമാലുദ്ദീൻ തങ്ങളുടെ അധ്യക്ഷതയിൽ നടന്നു. തുടർന്ന് നടന്ന ഹിക്മത്ത് സുന്നിയ പ്രവർത്തക സമിതി യോഗം ഹാഫിള് GM ഹനീഫി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ജമാലുദ്ദീൻ തങ്ങൾ, എം ബീരാൻകുട്ടി മുസ്ലിയാർ, അലി AR നഗർ തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ജിദ്ദയിലെ ഓരോ ഏരിയയിലേക്കും പ്രത്യേക സ്ക്വാഡുകളെ തിരഞ്ഞെടുത്തു. ഒമാൻ സുന്നി മുജാഹിദ് സംവാദം ചരിത്ര സംഭവമായി. സുന്നി മുജാഹിദ് വിഭാഗങ്ങൾ തർക്കത്തിലിരിക്കുന്ന സുപ്രധാന വിഷയമായ ഇസ്തിഗാസ ആസ്പദമാക്കി ഒമാനിലെ മസ്കത്തിൽ വെച്ച് നടന്ന സുന്നി മുജാഹിദ് സംവാദമാണ് ചരിത്ര സംഭവമായി മാറിയത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുന്നതിനെ ശിർക്കും കുഫറുമായി ചിത്രീകരിക്കാൻ ആയത്തും ഹദീസുകളും അസ്ഥാനത്ത് ഓതി സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് മുജാഹിദുകൾ പതിവാക്കിയിരുന്നു. ഇത് മസ്കത്തിലും ആവർത്തിച്ചപ്പോൾ മസ്കത്ത് ICF RSC കമ്മിറ്റി ഭാരവാഹികൾ മസ്കത്ത് മുജാഹിദുകളുമായി ബന്ധപ്പെട്ട് ശിർക്കാരോപണങ്ങൾ നിർത്താനും സംവാദത്തിന് വെല്ലുവിളിക്കുകയുമായിരുന്നു. AP അബ്ദുൽ ഖാദർ മൗലവിയെയും TP അബ്ദുൽ കോയ മദനിയെയും അംഗീകരിക്കുന്നവരാണെന്ന് പറഞ്ഞ് വ്യവസ്ഥ എഴുതിയ മസ്കത്ത് മുജാഹിദ് നേതാക്കൾ സംവാദത്തിനെത്തിയപ്പോൾ സംവാദത്തിനെത്തിയത് മുജാഹിദ് ഔദ്യോഗിക വിഭാഗമല്ല എന്ന മസ്കത്ത് മുജാഹിദ് ഔദ്യോഗിക നേതൃത്വത്തിന്റെ കത്ത് സുന്നി വിഭാഗം പ്രദർശിപ്പിച്ചു. ഇതോടെ ഔദ്യോഗിക വിഭാഗമാണെന്ന് വ്യവസ്ഥ എഴുതി സംവാദത്തിന് വന്നവർ ജക്കരിയ സലാഹിയുടെ ജിന്നി ഗ്രൂപ്പ് തന്നെയാണ് തങ്ങളെന്ന് സമ്മതിക്കുന്നതാണ് പിന്നീട് കണ്ടത്. മുജാഹിദ് ഔദ്യോഗിക വിഭാഗവുമായി സംവാദങ്ങൾ നടക്കാറുണ്ടെങ്കിലും ഈയടുത്ത് രൂപം കൊണ്ട ജക്കരിയ ജിന്ന് ഗ്രൂപ്പുമായി ആദ്യമായിട്ടാണ് സുന്നികൾ ഒരു സംവാദം പിറന്നുവീണ ഉടനെയുള്ള ജക്കരിയ ജിന്ന് ഗ്രൂപ്പുമായി നടക്കുന്ന സംവാദം ജിന്ന് വിഭാഗത്തിന്റെ വളർച്ചയെ തടയുമെന്ന് സുന്നി സംഘടനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. സുന്നി വിഭാഗത്ത് ആരാണ് മറുപടി പറയുന്നതെന്നറിയാതിരുന്ന മുജാഹിദ് വിഭാഗം നൌഷാദ് അസനി വേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശരിക്കും വിയർത്തു. കേരളത്തിൽ നിന്ന് സുന്നിപക്ഷത്തെ പ്രതിനിധീകരിച്ച് സംവാദത്തിന് വന്നത് നൌഷാദ് അസനി മാത്രമാണ്. അതേസമയം മുജാഹിദ് പക്ഷത്തെ പ്രതിനിധീകരിച്ച് ജക്കരിയ ഗ്രൂപ്പ് നേതാവ് നാസിറുദ്ദീൻ റഹ്മാനിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ സംവാദത്തിനെത്തിയെങ്കിലും നൌഷാദ് അസനിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഓരോരുത്തരായി അടിപതറുന്നതായിരുന്നു പിന്നീട് കണ്ടത്. ചരിത്ര സംഭവമായ സംവാദം കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ വഴി ശ്രവിച്ച അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ സമയം പുലർച്ചെ 3 മണിക്ക് നൌഷാദ് അസനിയെയും സംവാദത്തെയും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന് നൽകിയ പ്രത്യേക സന്ദേശത്തിൽ പ്രശംസിച്ചു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ചെയർമാൻ സയ്യിദ് യൂസഫുൽ ബുഹാരി വയലത്തൂർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈ സംവാദത്തെയും നൌഷാദ് അസനിയെയും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ അഭിനന്ദിക്കുകയും പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തു. മഞ്ചേരി ഇസ്ലാഹി ക്യാമ്പസിൽ നിസ്കാരത്തിനല്ലാതെ മുജാഹിദ് ജിന്നി വിഭാഗം പ്രവർത്തകർ പ്രവേശിക്കരുതെന്ന് മഞ്ചേരി സബ് കോടതിയുടെ ഇഞ്ചക്ഷൻ ഉത്തരവ്. ജിന്നി വിഭാഗത്തിൽപ്പെട്ട ആലിയത്തൊടി അബ്ദുൽ ജലീൽ, AK ഷാഹുൽ ഹമീദ്, എരിക്കുന്നൻ അബ്ദുൽസലാം, AV അബ്ദുൽ ഹമീദ് എന്നിവർക്കും അനുയായികൾക്കുമാണ് പള്ളിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ദൈനംദിന പ്രവർത്തനങ്ങളിൽ കേസ് തീർപ്പാകുന്നതുവരെ ഇടപെടുന്നതിന് വിലക്കിക്കൊണ്ട് സബ് ജഡ്ജി N ശേഷാദ്രിനാഥൻ വിധിച്ചത്.
ക്യാമ്പസ് പള്ളിയിൽ ഖതീബ് നിയമനവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാവുകയും പോലീസ് പള്ളി പൂട്ടുകയും ചെയ്തിരുന്നു. മഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ പി എ കൃഷ്ണദാസിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഇരുവിഭാഗങ്ങളുടെയും ഖതീബുമാർ ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ ജുമുഅക്ക് നേതൃത്വം നൽകാൻ തീരുമാനമായിരുന്നു. കെ എൻ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവി, ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ഒ മുഹമ്മദ് കുട്ടി എന്ന നാണി ഹാജി, ശാഖാ സെക്രട്ടറി വല്ലാഞ്ചിറ അബ്ദുൽ അസീസ് എന്നിവർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ജിന്ന് വിഭാഗത്തിലെ അരിയത്തൊടി അബ്ദുൽ ജലീലിനെതിരെ വ്യാജരേഖ ചമച്ചതിനും ക്യാമ്പസ് ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തതിനും മഞ്ചേരി സബ് കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. പള്ളിയിൽ പ്രശ്നമുണ്ടാക്കുന്നതിനായി കോടതി വിധി ലംഘിച്ചുകൊണ്ട് ജിന്ന് വിഭാഗക്കാരനായ ഷാഹുൽ ഹമീദ് ഇന്നലെ ജുമുഅ ബാങ്ക് വിളിച്ചതായും ഔദ്യോഗിക വിഭാഗം ഭാരവാഹികളായ ഒ അഹമ്മദ് കുട്ടി, വല്ലാഞ്ചിറ അബ്ദുൽ അസീസ്, പൊഴിക്കുത്ത് അവറു അബ്ദുറഹ്മാൻ എന്ന കുഞ്ഞുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. SSF 40th വാർഷിക വിശേഷങ്ങൾ. ഉമറും ഹംസയും ഖാലിദുമാരുടെ ധീരതയാണ് മുതൽ കൂട്ട്. ശൂരനുമർ കാലി എഴുതിയ ദേശ സ്നേഹ കവിതകൾ ഉരുവിട്ട്. അധികാരത്തിങ്കറുവാളികളുടെ ചങ്കിൽ തേടി പരത്തും നമ്മൾ. ഹിംസ വെടിഞ്ഞൊരു സമര വഴിക്കിതു നേരിന്റെ താരാട്ട്. SSF Zindabad, SSF Zindabad, SSF Zindabad, SSF Zindabad. സമരമാണ് ജീവിതമെന്ന പ്രമേയത്തിൽ SSF 40th വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാകജാഥകൾ ഇന്ന് കോഴിക്കോട് ജില്ലയിലെത്തി. കണ്ണൂർ, വയനാട് ജില്ലകളിൽ നിന്നുള്ള പതാകകൾ വൈകിട്ട് 4 മണിക്കാണ് കുഞ്ഞപ്പള്ളിയിലും അടിവാരത്തും ജില്ലാ നേതാക്കൾ ഏറ്റുവാങ്ങിയത്. രണ്ട് കേന്ദ്രങ്ങളിലും പതാകജാഥയെ വരവേൽക്കാൻ വിപുലമായ സമ്മേളനങ്ങളാണ് ഒരുക്കിയത്. കുഞ്ഞുപള്ളിയിൽ നടന്ന സ്വീകരണ സമ്മേളനം പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ടി കെ അബ്ദുറഹ്മാൻ ബാക്കവി, സയ്യിദ് ത്വാഹ സഖാഫി, ഹുസൈൻ മാസ്റ്റർ കുന്നത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. സി കെ റാഷിദ് ബുഖാരി പ്രമേയ പ്രഭാഷണം നിർവഹിച്ചു. അടിവാരത്ത് നടന്ന സ്വീകരണ സമ്മേളനം കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് സ്വാലിഹ് തുറാബ് സഖാഫി, ഇ യക്കൂബ് ഫൈസി, എ കെ സി മുഹമ്മദ് ഫൈസി, നാസർ ചെറുവാടി പ്രസംഗിച്ചു. മുഹമ്മദ് അലി കിനാലൂർ പ്രമേയ പ്രഭാഷണം നടത്തി. കണ്ണൂർ, വയനാട് ജില്ലകളിൽ നിന്നുള്ള പതാകകൾക്കു പുറമെ കോഴിക്കോട് ജില്ലയിലെ 9 കേന്ദ്രങ്ങളിൽ നിന്നുള്ള പതാകകളും സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുപോകും. ഐ ടീം അംഗങ്ങൾ കാൽനടയായാണ് ഓരോ കേന്ദ്രത്തിൽ നിന്നുള്ള പതാകകൾ അയൽ ജില്ലയിലേക്ക് കൈമാറുന്നത്. തുടർച്ചയായ 3 ദിവസങ്ങളിൽ കാൽനടയായെത്തുന്ന ടീമുകൾ 15 3 മണിക്ക് ഫാറൂഖിൽ സംഗമിച്ച് കടലുണ്ടി നഗരത്തിലെത്തി പതാകകൾ മലപ്പുറം ജില്ലക്ക് കൈമാറും. ധീര ധീര പടയണി. സമരമാണ് ജീവിതമെന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കുന്ന SSF 40th വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന പതാകജാഥ ഈ മാസം 15 മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, നീലഗിരി, പാലക്കാട് ജില്ലകളിൽ നിന്ന് സ്വീകരിച്ച പതാകകളാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുക. സമ്മേളന നഗരിയായ റിസാന സ്ക്വയറിൽ ഉയർത്താനുള്ള 40 പതാകകളാണ് പതാകജാഥകളിലൂടെ എറണാകുളത്ത് എത്തിക്കുന്നത്. പതാകജാഥ മലപ്പുറം ജില്ലയിലെ 10 കേന്ദ്രങ്ങളിൽ നിന്നുള്ള പതാകകൾ ഏറ്റുവാങ്ങി പരപ്പനങ്ങാടി, താനൂർ, തിരൂർ, ചമ്പ്രവട്ടം, പൊന്നാനി, വെളിയങ്കോട് വഴി 17 തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറും. കഴിഞ്ഞ കാലങ്ങളിലെ പ്രാസ്ഥാനിക സമരരംഗത്ത് മുന്നേറിയ നേതാക്കളുടെ പുണ്യഭൂമിയിൽ നിന്നും അധിനിവേശ പോരാട്ട വീര്യവുമായി സാമ്രാജ്യത്വ വിരുദ്ധതയ്ക്ക് മുന്നിൽ നിന്നവരുടെ ചാരത്തു നിന്നും അധിനിവേശ ശക്തികൾക്കെതിരെ ആത്മീയ വിചാരങ്ങൾ പകർന്ന് പോർവിളി ഉയർത്തിയ സമര പോരാളികളുടെ സവിധത്തിൽ നിന്നുമാണ് പതാകജാഥകൾക്ക് തുടക്കം കുറിക്കുക. നാളെ നെല്ലിക്കുതുസ്താദ് മക്കാമിൽ നിന്നുള്ള പതാക കൊമ്പം മുഹമ്മദ് മുസ്ലിയർ വണ്ടൂർ, നിലമ്പൂർ ഐ ടീം അംഗങ്ങൾക്ക് കൈമാറും. മർഹൂം വെള്ളിലൊസ്താദിന്റെ വസതിയിൽ നിന്നുള്ള പതാക പെരിന്തൽമണ്ണ മഞ്ചേരി ഡിവിഷൻ ഐ ടീം അംഗങ്ങൾക്ക് മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയർ കൈമാറും. April 15 വാര്യൻകുന്നൻ സ്മാരകം, ഒ കെ ഉസ്താദ് മക്കാം, മലപ്പുറം ഷുഹദ മക്കാം എന്നിവിടങ്ങളിൽ യഥാക്രമം ചെറുശോല ബീരാൻകുട്ടി മുസ്ലിയർ, ഇ സുലൈമാൻ മുസ്ലിയർ, വാളക്കുളം ബീരാൻകുട്ടി മുസ്ലിയർ എന്നിവർ കൊണ്ടോട്ടി, മലപ്പുറം അരീക്കോട് ഡിവിഷൻ ഐ ടീം അംഗങ്ങൾക്ക് പതാക കൈമാറും.
ഈ മാസം 17 പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം, വെളിയങ്കോട് ഉമർ ഖാളി മഖാം എന്നീ പതാകകൾ പൊന്മട അബ്ദുൽ ഖാദർ മുസ്ലിയാർ, വയലത്തൂർ ബാബ മുസ്ലിയാർ എന്നിവർ വളാഞ്ചേരി പൊന്നാനി തിരൂർ ഡിവിഷൻ ഐ ടി അംഗങ്ങൾക്ക് കൈമാറും. കാൽനടയായി എത്തുന്ന പതാക ജാഥക്ക് മലപ്പുറം ജില്ലയിൽ സമ്മേളന സന്നദ്ധ സേനയായ 10,000 ബ്ലൂ ഗ്രീൻ വൈറ്റ് ഐ ടീം കേഡറ്റുകളാണ് നേതൃത്വം നൽകുന്നത്. പതാക ജാഥ കടന്നുപോകുന്ന കേന്ദ്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. നാടും നഗരവും ഒന്നിച്ചു ചേരുന്ന പതാക ജാഥയെ വരവേൽക്കാൻ കേരള ജനത ഒരുങ്ങിക്കഴിഞ്ഞു. പതാക ജാഥ 20 എറണാകുളം റിസാന സ്ക്വയറിൽ സമാപിച്ച് 40 മുൻകാല നേതാക്കൾ ഒന്നിച്ച് വാനിലേക്ക് ഉയർത്തും. സമരമാണ് ജീവിതം എന്ന പ്രമേയത്തിൽ SSF 40 വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥക്ക് ദക്ഷിണ മേഖലയിൽ ഇന്ന് തുടക്കമായി. ചരിത്രപ്രസിദ്ധമായ ഭീമാപള്ളിയിൽ നിന്ന് പതാക കൈമാറിക്കൊണ്ട് സെയ്ദ് ഹുസൈൻ അഹമ്മദ് ശിഹാബ് തങ്ങൾ തിരൂർക്കാട് ദക്ഷിണ മേഖല പതാക ജാഥ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 40 ചരിത്ര പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നുള്ള പതാകകൾ ഐ ടീം അംഗങ്ങൾ കാൽനടയായി സമ്മേളന നഗരിയിലേക്ക് എത്തിക്കുകയാണ്. SSF 40 വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി SSF പൂവത്തുംചോല യൂണിറ്റിന്റെയും മഹൽ ഭരണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ രക്ഷാകർത്തൃ സമ്മേളനം നടത്തി. അലവി മുസ്ലിയാർ കിഴിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. യൂസഫ് ഫൈസി പൂനൂർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സലാം സഖാഫി ഓമശ്ശേരി ക്ലാസ് എടുത്തു. അബ്ബാസ് പുന്നശ്ശേരി, സൂപി ചാത്തോത്ത്, സിദ്ദിഖ് സഖാഫി കൈപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. SSF 40 വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പേരാമ്പ്ര സെക്ടർ തല കൊടിയേറ്റം പേരാമ്പ്ര ടൗൺ പരിസരത്ത് നടന്നു. പരിപാടിയുടെ മുന്നോടിയായി കൈപ്രം പള്ളിമക്കാം സിയാറത്തോടെ ബൈക്ക് ജാഥയുടെ അകമ്പടിയോടെ എത്തിയ കൊടികൾ മേഖല SYS SSF മുൻകാല നേതാക്കളും ചേർന്ന് ഉയർത്തി. സുബൈർ എടവരാട്, സാജിദ് മാസ്റ്റർ നൊച്ചാട്, ബഷീർ സഖാഫി കൈപ്രം തുടങ്ങിയവർ സംബന്ധിച്ചു. SSF 40 വാർഷിക സമ്മേളന പ്രചാരണ ഭാഗമായി ഓമശ്ശേരി സെക്ടർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 40 പതാകകളുടെ കൊടിയേറ്റം നടത്തി. PT അബൂബക്കർ ഹാജി ആദ്യ പതാക ഉയർത്തി. കൊടിയേറ്റത്തിന് ശേഷം പൂളപ്പോയിൽ നിന്നും നീലേശ്വരത്തേക്ക് സന്ദേശ റാലി നടത്തി. റാലിക്ക് സെക്ടർ നേതാക്കളായ ഷംസുദ്ദീൻ സഖാഫി മേപ്പള്ളി, ഷമീം കൂടത്തായി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേണാരി സമസ്ത മുസ്ലിം ലീഗ് അനുരജ്ഞനത്തിന് വേണ്ടി നാളെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ ലീഗ് സമസ്ത നേതാക്കളുടെ യോഗം വിളിച്ച കാര്യം തനിക്കറിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് വ്യക്തമാക്കി. യോഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒന്നും തന്നോട് പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഒരു സ്വകാര്യ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെയും ചേളാരി സമസ്തയുടെയും നേതാവാണ്. ലീഗിനെതിരെ പരാതിയുള്ള ചേളാരി സുന്നി നേതാക്കൾ ഹൈദരലി തങ്ങളെ സമീപിച്ചിട്ടുണ്ടാവാം. എന്നാൽ തങ്ങൾ മധ്യസ്ഥ ചർച്ച നടത്തുന്ന വിവരം പാർട്ടി ഔദ്യോഗിക തലത്തിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും KPA മജീദ് വ്യക്തമാക്കി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇസ്രായേലിൽ നിന്ന് 15,000 കോടിയുടെ മിസൈൽ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു. കൽക്കരിപ്പാടം അഴിമതി സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് തിരുത്തിയിരുന്നുവെന്ന് റിപ്പോർട്ട്. മാർച്ച് മാസത്തിൽ KSRTCക്ക് നഷ്ടം 152 കോടി. നാവികാസ്ഥാനത്തെ പീഡനം, യുവതിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നാവികസേന. SYS സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് ജാമിയ സരിയയിൽ പ്രൌഢോജ്വല സമാപനം, സംസ്ഥാന നേതാക്കളെ പ്രഖ്യാപിച്ചു. സമരമാണ് ജീവിതം SSF 40 വാർഷിക സംസ്ഥാന സമ്മേളനം പതാക ജാഥകൾ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ ഈ മാസം 15. ഒമാൻ സുന്നി മുജാഹിദ് സംവാദം, മുജാഹിദ് ജിന്നി വിഭാഗത്തിന് പരാജയം. മഞ്ചേരിയിൽ ഇസ്ലാഹി ക്യാമ്പസ് ജിന്നി വിഭാഗത്തിന് നിയന്ത്രണം. മുസ്ലിം ലീഗ് ചേളാരി സമസ്ത അനുരജ്ഞന ചർച്ചയെക്കുറിച്ച് അറിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC ന്യൂസ് ടൈം @gmail.com.
ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnionlinenews.com www.sunnionlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ധീര ധീര പടയണി KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാ, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News.